നമസ്കാരം, നന്ദുകാവലമാണ്. ആദ്യമേ തന്നെ പറയട്ടെ, എന്താ വാര്യരെ നന്നാവാത്തത് എന്ന് ചോദിക്കരുത്. കാരണം ഈ റൂം ഇങ്ങനെയാണ്. ഐ ഡെഡിക്കേറ്റ് ദിസ് റൂം ഫോർ കറൻസി കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ ആൻഡ് കോയിൻ കളക്ഷൻ. ഇവിടെ എവിടെ നോക്കിയാലും യു വിൽ സീ ഓൺലി കറൻസി, സ്റ്റാമ്പ്സ് ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റംസ്, ഓൾ ആൻറ്റിക് സിസ്റ്റംസ് ഇൻക്ലൂഡിംഗ് മീ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത് ഈസ്റ്റ് കരീബിയൻ സ്റ്റേറ്റ്സ്. 11 സ്റ്റേറ്റ്സാണ് ഉള്ളത്. അതിൽ ഓരോ സ്റ്റേറ്റിനും കറൻസി ഡിഫറെൻ്റ്, ഒരു ആൽഫബറ്റ് വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കറൻസിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യമായി ഇവർക്കെല്ലാം ചേർന്ന് ഒരു കോമൺ കറൻസി ഉണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഓരോ 11 സ്റ്റേറ്റ്സിനെയും പേരെടുത്ത് പറഞ്ഞല്ലാതെ എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് അവരുടെ $1, ഈസ്റ്റ് കരീബിയൻ ഡോളർ. ഇതിൻ്റെ ബാക്കിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ബർബഡോസ് ഉൾപ്പെടെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവരുടെ കറൻസിയിൽ ബർബഡോസിന് ഉൾപ്പെടുത്തിയിട്ടില്ല. അന്ന് അത് അസോസിയേറ്റ് മെമ്പർ ആയിരുന്നു. ബർബഡോസ് ഉൾപ്പെടെ 12 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ബർബഡോസ് ഇല്ല. ഇതാണ് അവരുടെ കോമൺ 1, ഇതാണ് അവരുടെ 20, ഇവിടെ കോമൺ കറൻസിയാണ് $20. ക്വീൻ എലിസബത്ത് ആണ് അവരുടെ എല്ലാ പല പ്രായത്തിലുള്ള ക്വീൻ എലിസബത്തിന്റെ ചിത്രങ്ങളാണ്. ഇത് അവരുടെ $10 ആണ്. ഇത് കോമൺ ആണ്. നമുക്ക് 11 സ്റ്റേറ്റ്സിലെയും കറൻസിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ രാജ്യങ്ങളെ കുറിച്ച്, ഈ സ്റ്റേറ്റ്സിനെ കുറിച്ച് കുറച്ചറിയാം. നമ്മുടെ കൊളംബസ് ആണ് 1492 ഈ ഈസ്റ്റ് കരീബിയൻ ദ്വീപുകളിൽ എത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ. അദ്ദേഹം ഇതിനെ വെസ്റ്റ് ഇന്ത്യ എന്ന് വിളിച്ചു, വെസ്റ്റ് ഇൻഡീസ്. കാരണം ചെന്നെത്തിയത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണെന്നാണ് അദ്ദേഹം അബദ്ധവശാൽ കരുതിയത്. അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് നിന്ന് കൂടി ഈസ്റ്റ് കരീബിയൻ സ്റ്റേറ്റ്സ് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കരീബിയൻ സീയിലാണ്. കരീബിയൻ സീയിൽ, ടു ദ നോർത്ത് കരീബിയൻ സി, ദ റീജിയൻ ഈസ് ബോർഡേർഡ് ബൈ ദ ഗൾഫ് ഓഫ് മെക്സിക്കോ, ദ സ്ട്രേറ്റ് ഓഫ് ഫ്ലോറിഡ ആൻഡ് ദ നോർദേൺ അറ്റ്ലാന്റിക് ഓഷ്യൻ, വിച്ച് ലൈസ് ടു ദ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ്. ടു ദ സൗത്ത് ലൈസ് ദ കോസ്റ്റ് ലൈൻ ഓഫ് ദ കോണ്ടിനെന്റ് ഓഫ് ദ സൗത്ത് അമേരിക്ക. മിക്കയിടത്തും ഇതൊരു അമേരിക്കൻ ദ്വീപുകളായും അറിയപ്പെടുന്നുണ്ട്. കാരണം നോർത്തും സൗത്തും അമേരിക്കയൊക്കെ തന്നെയാണ് ചുറ്റുപാടൊക്കെ ഉള്ളത്. ഡീൽ ചെയ്യുന്ന കറൻസിയുടെ പേര് ഡോളർ എന്നാണ്. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ടാവാം. ഇനി പറയാനുള്ളത് അസോസിയേറ്റും അല്ലാതെയുമായിട്ടുള്ള ഫുൾ മെമ്പേഴ്സിന്റെ പേരുകളാണ്. അത് ആൻറ്റിക്വ ബർബുഡ. ഇവർക്ക് എന്തൊക്കെ ഒരു കറൻസിയാണ് എ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എങ്കിൽ കൂടി ആൻറ്റിക്വ ബർബുഡ എന്നുള്ള രണ്ടായിട്ട് കണക്കൂട്ടണം. എന്നാലേ നമ്മൾ 11 സ്റ്റേറ്റ്സ് എത്തുള്ളൂ. ഈ ആൻറ്റിക്വ ബർബുഡയുടെ കറൻസിയാണ്. പല സമയത്തിറങ്ങിയ കറൻസികൾ ഞാൻ കളക്ട് വെച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിലുള്ള 1 എന്ന് പറയുന്നത് എ കണ്ടോ, ഈ എ ഇതാണ് ആൻറ്റിക്വയുടെ ഇനിഷ്യലുള്ള കറൻസി. ഇത് ആൻറ്റിക്വയുടെ തന്നെ അതിന് മുമ്പ് ഇറങ്ങിയ ക്വീൻ കണ്ടോ, ക്വീനിൻ്റെ രണ്ട് പ്രായത്തിലുള്ള ക്വീനിൻ്റെ പിക്ചേഴ്സാണ്. രണ്ടും രണ്ട് പ്രായത്തിലുള്ള ക്വീൻ്റെ പിക്ചേഴ്സാണ്. ഇത് ആൻറ്റിക്വയുടെ $1. ഇത് അതിനുശേഷം എ എന്നൊരു ഒരു ഒരു സർക്കിളിനകത്ത് രേഖപ്പെടുത്തിയ എ എന്നറിയ ഇതിൻ്റെ $5. അതിനുശേഷം കുറച്ചും കൂടി മോഡേണൈസ് ചെയ്ത് സെക്യൂരിറ്റി ത്രെഡും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറക്കിയ കറൻസിയാണ് $5. കുറച്ചുകൂടി നല്ല പുത്തൻ കണ്ടീഷൻ എല്ലാം നല്ലതാണ്. വിത്ത് ബാഗിലത്തെ പടമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഏകദേശം 640 രൂപയ്ക്കോളം ഞാൻ മേടിച്ചതാണ്. ഇത് ആൻറ്റിഗ്വ ബർബുഡ, ഈ രണ്ട് സ്റ്റേറ്റ്സിന് വേണ്ടിയാണ് ആ കറൻസി. ഇനിയുള്ളത് അവരുടെ സെക്കൻഡ് 1 എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയാണ്. ഇവരൊക്കെ മെമ്പർ, ഡയറക്ട് മെമ്പറാണ്, അസോസിയേറ്റ് മെമ്പർ അല്ല. കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്ക കണ്ടോ, ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഡൊമിനിക്ക. ഡൊമിനിക്കാനെ വേറെ രാജ്യമാണ്, ഇത് ഡൊമിനിക്ക. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഗ്രനേഡയാണ്, ഗ്രനേഡ ജി കണ്ടോ. ഗ്രനേഡയുടെ കറൻസിയും കാണലെല്ലാം തന്നെയും ഏകദേശം സെയിം തന്നെയാണ്, $1. പക്ഷെ ജി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ $5 ആണ് വിത്ത് ദ ആൽഫബറ്റ് ഓഫ് ജി. ആൻഡ് ഓൾസോ ദർ $10 ബ്ലൂ, ഒരു ബ്ലൂയിഷ് കളറാണ്. ക്വീൻ എലിസബത്ത് ആണ് എല്ലാത്തിനകത്തും. ഇത് അവരുടെ ഒരു ബ്രൗണിഷ് ഡിസൈനുള്ള $20 വിത്ത് ജി ഗ്രനേഡ്. ഇനി നമ്മൾ ചെല്ലുന്നത് അവരുടെ ഗ്രനേഡ് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നത് മൊണ്ടെസെറാത്ത് ആണ്. മൊണ്ടെസെറാത്ത് എന്ന് പറയുമ്പം എം ആണ് വേണ്ടത്. മൊണ്ടെസെറാത്തിന്റെ $1 ആണ് കണ്ടു എം. 1300 രൂപയോളമായി. ചിലത് കിട്ടാൻ കുറച്ച് പാടാണ്. ആൻറ്റിക്വ കിട്ടാൻ എളുപ്പമാണ്. ഇത് കണ്ടോ, മൊണ്ടെസെറാത്തിന്റെ കറൻസിയാണ് ഇത്. അതിൻ്റെ തന്നെ എം എന്ന് എഴുതിയത്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടമാണ്. അതായത് കണ്ടോ, എം എന്ന്
എഴുതിയതുണ്ട്, എം എന്ന് എഴുതാത്തതുണ്ട്. പക്ഷെ എം എന്നുള്ള ആൽഫബറ്റ് രണ്ടിലും ഉണ്ടാവും. ഇത് അവരുടെ തന്നെ രണ്ടും ഇല്ലാതെ എം എന്ന് മാത്രമുള്ള ഒരു $10 ബ്ലൂയിഷ് കറൻസി. അപ്പം നമ്മൾ മോണ്ടേസിനകത്ത് എത്തി. ഇത് സെയിന്റ്് കിറ്റ്സ് ആൻഡ് നെവിസ്, സെയിന്റ് കിറ്റ്സ് ആൻഡ് നെവിസിൽ കെ എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നെവിസിന് കൂടി ഉള്ളതാണ് ആ കറൻസി. ഇതാണ് സെയിന്റ് കിറ്റ്സിന്റെ $1. ഒരുപാട് പഴയ കറൻസികളാണ് ഇതെല്ലാം, 60s 70s. ഇത് അവരുടെ 5. ക്യൂനിന്റെ ഡിഫറൻസ് കണ്ടോ, ക്യൂനിന്റെ ഓരോന്നിലും ഡിഫറെന്റ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ, അതെ ഇത് 20. ഇത് അവരുടെ ക്യൂനിന്റെ മൂന്ന് ഫേസ് ആണ്. ഇത് ആക്ച്വലി $20 ആണ്. സെയിന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, നെവിസിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ അത് രണ്ട് രാജ്യം, എന്നാലേ നമ്മൾ 11 സ്റ്റേറ്റ്സിൽ എത്തുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് സെയിന്റ് ലൂസിയാണ്. സെയിന്റ് ലൂസിയയുടെ ഇഷ്ടംപോലെ കറൻസി ലഭ്യമാണ് കേട്ടോ. എൽ എന്ന സർക്കിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പഴയ ക്യൂവിന്റെ ചെറുപ്പകാലത്തെ കറൻസി. ഇത് ക്യൂവിന്റെ കുറച്ചും കൂടി പുതിയ ചിത്രമാണ്. ഇത് സെയിം $1 തന്നെയാണ്, എല്ലാണ്, സെയിന്റ് ലൂയിസ് ആണ്. ഇത് കണ്ടോ, ഇത് ഗ്രീൻ $5. സെയിം തന്നെ $5 തന്നെ രണ്ട് തരത്തിലുണ്ട്. ഇത് പിന്നിറങ്ങിയത്, ഇത് മുമ്പ് ഇറങ്ങിയത്. ബാക്ക് സൈഡിലും ഡിഫറെന്റ് ആണ്. അതേസമയം എല്ലാത്തിനകത്തും സ്റ്റേറ്റ്സിന്റെ എല്ലാം പേര് എഴുതിയിട്ടുണ്ട്. ബർബഡോസ് ഉണ്ടാവില്ല, ബാക്കിയുള്ള സ്റ്റേറ്റ്സിന്റെ പേരുണ്ട്. ഇത് അവരുടെ $10. സെന്റ് ലൂസിന്റെ ഇത് $20. ഇതെല്ലാം കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. സെന്റ് ലൂസിയ ആണ്. ഇനിയുള്ളത് സെന്റ് വിൻസെന്റ് ആണ്. സെന്റ് വിൻസെന്റും ഈ പറഞ്ഞ പോലെ രണ്ടായിട്ട് കണക്കൂട്ടണം. സെന്റ് വിൻസെന്റ് ആൻഡ് ദ ഗ്രനേഡ്സ് ആണ്. ജീവിച്ച് വേറെ ഗ്രനേഡ ഉണ്ട്, അതല്ല, ഇത് ഗ്രനേഡ്സ് ആണ്, മറ്റത് ഗ്രനേഡ. സെന്റ് വിൻസെന്റ്, സെന്റ് വിൻസെന്റ് $5. ക്യൂരിന്റെ ഫേസ് എല്ലാം ഡിഫറെന്റ് ആണ്. ഇത് ബ്ലൂ $10, സെന്റ് വിൻസെന്റ് $20. $20 രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ, രണ്ട് ടൈപ്പും രണ്ടിന്റെയും ബാക്കിൽ രണ്ട് തരത്തിലുള്ള പിക്ചറുമാണ്. അപ്പൊ സെന്റ് ഇത് ഇനിയാണ് ലാസ്റ്റ് വൺ ആംഗുലിയ. ഏറ്റവും കിട്ടാൻ പാടുള്ള കറൻസിയാണ്, ഭയങ്കര വിലയാണ്. ഇത് $50 ഞാൻ കൊടുത്തിട്ടാണ് ഈ $5 യു ആണ് ആംഗുലിയക്ക് കൊടുത്തിരിക്കുന്നത്. ആംഗുലിയ $50 കൊടുത്ത് മേടിച്ചതാണ്. ഇത് കണ്ടോ, ഇത് അവരുടെ $1 ആണ്, യു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്, എന്നിട്ട് പോലും എനിക്കത് കിട്ടിയത് നല്ല തുകയായി. ഈ രണ്ടെണ്ണം മാത്രമേ യു എൻ്റെ ഉള്ളൂ ആകെ, അതാണ് പ്രത്യേകം. ഇനി ഞാൻ ഇത്രയും രാജ്യങ്ങൾ ഈസ്റ്റ് കരീബിയൻ ഡോളർ ഡീൽ ചെയ്യുന്ന ഇത്രയും രാജ്യങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി. ഇനിയുണ്ട് ഈസ്റ്റ് കരീബിൻ, എനിക്കൊരു സുഹൃത്തുണ്ട്, കുറച്ച് നോട്ട്സൊക്കെ അദ്ദേഹം തന്നതാണ്. മലയാളികൾ ഇഷ്ടം പോലെയുള്ള ഒരു സ്റ്റേറ്റ്, ഒരു ദ്വീപ സമൂഹമാണ്. മലയാളികൾ എവിടെയാണ് ഇല്ലാത്തതല്ലേ. അപ്പം അധികം നീട്ടുന്നില്ല, വേറെ ഒരു രാജ്യത്തിൻ്റെ കൂടുതൽ കറൻസികളും മറ്റു വിവരങ്ങളുമായി വരാം. സമാധാനമായി ഇരുന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് കേട്ടോ. ഇത്രയും കറൻസികളാണ് ഞാൻ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പരിചയപ്പെടുത്തിയത്. ഇതെല്ലാം ഈസ്റ്റ് കരീബിയൻ സ്റ്റേറ്റ്സ് ആണ്. ക്യൂനിൻ്റെ പടമുള്ള കറൻസികൾക്ക് നല്ല ഡിമാൻഡാണ്. വീണ്ടും ക്യൂനിൻ്റെ പടമുള്ള കറൻസികൾ മാത്രമുള്ള ഒരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരാം. നന്ദുകവാലം സൈനിങ് ഓഫ്.